हाई डियर्स वेलकम बैक टू माय चैनल नम्मुडे इन्नत्ते वीडियो स्टिच गौणिन्टे नेक पोर्शन आयिट्टु चेय्यान पट्टुन्नोरु एम्ब्रॉयडरी वर्क आण अप्पो नमुक्किद एंगनेयाण चेय्युन्नेन्नु नोक्काम अब ई ड्रेस नेक पोर्शन नम्मल वर्क चेय्यान पोवुन्नत इतिन्टे सेंटर कट चेय्तिट्ट बबल्स कोडुत्तिट्टुल्ल पैटेण आण ई ओरु डिसैन आण नम्मल इतिल कोडुक्कान पोवुन्नत अप्पो फस्ट तन्ने बट्टर पेपरिल डिसैन वरच्चेडुत्तु इन नम डिसेन वे मेटीरियल्स नोक फस्ट वे एम्ब्रॉयडरी थ्रेड या मूं कलर एम्ब्रॉयडरी थ्रेडेड़ी वे कट बीड्स गोल्डन कलर कट बीड्स नमर कार्बन पेपर वेम वे नीडिल रू टाइप नीडिल या नमक नोक अब आदमें नमुके डिसेन ड्रस पगर्ती अंत या कार्बन पेपर बटर पेपर तमिल चेरत वे पिंकये अब इतने पिंक अमुक ड्रस वे डिसेन पगर्ती अक्शन करक्ट पड़े पिंकान अब इोले कर्म पेपर मशि वर भाग ड्रस चेरत वे पिंक एल वश कटाण श्रद्धि इन नमुक डिसेन मोड़ पेंसिल उपयोग वरच् डिसेन पगर्ती अब एल भाग करक्टाइक श्रद्धि डिसेन वरचब एल भाग वे वरचान डिसेन विटुपा प्रत्येक श्रद्धि इतने वरच अलमा अब नमक डिसेन कान या मिले पेंसिल उपयोग मार्क अड़ता ना ग्रीन कलर थ्रेड सिक्स स्टैंडसल स्टेम स्टिच उपयोग स्टेम अब फस्ट सूची कुति मोड़े अंतर कुछ ताने स्टिचि पगुद कुति वलचे अड़ स्टिचो अड़ी कुति स्टिचि पगुद कुति वलचे अब इोले ओरों स्टेम कंप्लीट अब नामिद मुंबर वीडियो स्टेम स्टिचें अब का वीडियो कंनोक अब इोले ओरों फाइट कंप्लीट अब ना स्टेम फाइट कंप्लीट नमुक लीफान लीफ नाम फिश बोण स्टिचा उपयोग अब फस्ट लीफि अच्छे कुती मोड़े वलच अंट्रल कुछ ओट वर भागते वलच स्टिचो वी सेंट्रल कुती अड़ भागते ओट वर भागते वलच अल ओरों अब नमुक पैटेन कटा सेंट्रल लाइन इोले लीफि षेप कल फाइट एल लीफ कंप्लीट अब ना लीफ कंप्लीट नमुक फ्लवर को अंत या गोल्डन येलो कलर थ्रेड सिक्स स्टैंडसल अब सारी स्टिच उपयोग ना फ्लवर फस्ट ओट कुति सूची मोड़े अंतिम फ्लवर सेंटरलूँ कुति ताक वीडूम ओट कुति मोड़े सेंटरलूँ कुति ताक इोले कुछ नीक नीक कंप्लीट फ्लवर फाइट कंप्लीट
ഇതേപോലെ ഓരോ ഫ്ലവർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവറിനെയും സെൻറ്ററിലായിട്ട് പുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ത്രെഡ് ലൈറ്റ് ഷെയ്ഡിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിനെ 6 സ്റ്റാൻഡ്സിൽ കോർത്തെടുത്തു. ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ സൂചി സെൻറ്ററിൽ കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം ഒരു കൈ കൊണ്ട് ത്രെഡ് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം സൂചിനെ നൂലിൽ 2 തവണ ചുറ്റിയതിന് ശേഷം താഴേക്ക് കുത്തി കൊടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഇതേപോലെ ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ പുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ത്രെഡ് ഒന്ന് ടൈറ്റായിട്ട് പിടിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ത്രെഡ് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം താഴേക്ക് കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ഫ്ലവറിനെയും സെൻറ്ററിൽ ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഓരോ ലീഫിൻ്റെയും സെൻറ്ററിലാണ് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ഇതിനായിട്ട് നോർമൽ സ്വീം ത്രെഡ് 2 സ്റ്റാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്പർ 9 സൂചിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ലീഫിൻ്റെ ഒരറ്റത്തു നിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ലീഫിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് കട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ടൈറ്റായിട്ട് നിൽക്കാനായിട്ട് ഒന്നുകൂടി ഇതിൻ്റെ സൈഡിൽ നിന്ന് കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കുക, എന്നിട്ട് തൊട്ടപ്പുറത്തേക്ക് കുത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക. ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഓരോ ലീഫ് ഇതേപോലെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണെന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.